ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോൾ നമ്മൾ പെൻഡിംഗിൽ വെച്ചൊരു മൂന്ന് പടത്തിന്റെ ടീസറും ട്രെയിലറും ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തത് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് പടവേട്ട്, നമ്മുടെ നിവിൻ പോളി ചിത്രമായ പടവേട്ട്. നിവിൻ പോളിയുടെ ഒരു തകർപ്പൻ കംബാക്ക് മൂവി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഇതിനെ. അതെ. അപ്പൊ ഇതില് നിവിൻ പോളി മാത്രമല്ല, അദിതി ബാലൻ, ഷൈൻ, ടോം ചാക്കോ ഒക്കെ ഉണ്ട്. എന്തായാലും ഇപ്പൊ ടീസർ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഇറങ്ങിയിട്ട് നമുക്ക് ഡയറക്റ്റ് ടീസറിലേക്ക് പോവാം. ഇത് പറയുന്നു, ഇന്ന് ഈ കാലത്തെ സിനിമയിൽ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് ഒരു പ്രധാന ഒരു ഒരു ഘടകമാണ് എല്ലാ സിനിമകളിലും. അണ്ണന്റെ ഒരു സാന്നിധ്യം ഉണ്ട്. തലയോ എന്താണ് വികസനം? ദാഹിച്ച വെള്ളം പോലും കിട്ടാത്തൊൻ്റെ അടുത്ത് മരം നട്ടാൽ ഭാവിയിൽ മഴ പെയ്യും എന്ന് കൊടുങ്ങായം പറയുന്നതാണോ വികസനം? വികസനം ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ്. കത്തുന്ന വയറിന്റെ വിളിയാണ് വികസനം. വികസനത്തിന്റെ ഭാഷ സ്നേഹമാണ്. സ്നേഹമാണ് വികസനം. നല്ലൊരു ട്രെയിലർ. അപ്പോ പറഞ്ഞ പോലെ തന്നെ യെസ്, നിവിൻ പോളിയുടെ ഒരു വൻ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു. യെസ്, നമ്മുടെ ചീപ്പ് പൊളിറ്റിക്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള, സൊസൈറ്റിയിലെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്റ്റോറി പറയുന്ന ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ? സാധാ നോർമൽ ആയിട്ടുള്ള തൊഴിലാളികളുടെ ഒരു സീന്, നമ്മുടെ ആ ഒരു മരം വീഴുന്ന സീൻ ഉണ്ടല്ലോ, അതിപ്പോ നടന്ന ആ ഒരു നമ്മളെല്ലാരും കണ്ട ആ ഒരു വേദനിപ്പിക്കുന്ന ആ ഒരു രംഗം ഓർമ്മ വന്നു. അതെ, മലപ്പുറത്ത് അല്ലേ? അതെ അതെ, ആ കാക്കയില് കൊറേ പക്ഷികള്, അതെനിക്കത് ആലോചിക്കാൻ വയ്യാതെ രക്ഷപ്പെട്ടു പോണ കിളികളും ആ ഒരു പറന്നു പോണതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ആ മരം കണ്ടപ്പോഴേ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിനിമ എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാരണ ഉള്ള നിത്യ ജീവന് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിന് വേണ്ടിയിട്ട് സാധാരണ തൊഴിലാളികൾ ഉണ്ടല്ലോ, ആ തൊഴിലാളികളുടെ അതിജീവനത്തിന്റെ സ്റ്റോറിയൊക്കെയാണ് തോന്നുന്നു ഈ ഒരു സിനിമയുടെ പ്രമേയമായിട്ട് അവതരിപ്പിക്കാൻ പോണത്. കാരണം അതിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ചീഫ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാറി മറിയുന്ന പല കാര്യങ്ങളെ കുറിച്ചിട്ടും, അതായത് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് ഈ ഒരു സിനിമ വന്നിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഈ ഒരു സിനിമ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് നമ്മുടെ നിവിൻ പോളിയുടെ സഖാവ് മൂവിയാണ് ഓർമ്മ വന്നത്. സഖാവ് മൂവിയും ഇതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുന്ന ഒരു സിനിമയായിരുന്നല്ലോ. സോ ആ ഒരു സഖാവിന് ശേഷം എനിക്ക് ഇതില് ഒരു ഇതിന് നേരെ തിരിച്ചൊരു തൊഴിലാളി ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് വരുന്നത് എന്നാണ് ഞാൻ ആ ഒരു അപ്പിയറൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സോ എന്തായാലും കുറെ കാലത്തിന് ശേഷം അതുപോലത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെലവന്റ് സ്റ്റോറി ആയിട്ട് നമ്മുടെ നിവിൻ പോളി, സീരിയസ്, പിന്നെ ഷൈൻ ടോം ചാക്കോ, അതുപോലെ തന്നെ നിവിൻ പോളിയുടെ അടുത്ത ഒരു മൂവിയും കൂടെ, അതിന്റെ ട്രെയിലർ നാളെ ഇറങ്ങുന്നതാണ്. നമ്മുടെ
സാറ്റർഡേ നൈറ്റ് എന്നത് തികച്ചും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സൈഡ് ആയിട്ടാണ് അല്ലേ. കംപ്ലീറ്റ്ലി നമുക്ക് മുന്നേ നമ്മള് അതെ അങ്ങനെ എന്റർടൈനിങ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് നീ പുള്ളി നെക്സ്റ്റ്. അത് നാളെ അതിന്റെ ട്രെയിലർ വരുന്നതാണ്. അതെ അത് കുറച്ച് അടിച്ചുപൊളി അല്ലേ അടുത്ത. അതെ അപ്പൊ നമുക്ക് ഇനി അടുത്ത ട്രെയിലറിലേക്ക് പോവാം, മീൻസ് വേറെ അടുത്ത മൂവിയുടെ. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം.